വാരണാസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മണികർണിക ഘട്ടാണ്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ ആഴത്തിലുള്ള സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം ഈ ഐതിഹാസിക ഘട്ടത്തിനുണ്ട്. പവിത്രമായ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മണികർണിക ഘട്ട് ശിവന്റെ ഭാര്യയായ പാർവതി ദേവി തന്റെ കമ്മലുകൾ പുണ്യ നദിയിൽ ഉപേക്ഷിച്ച സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ദഹിപ്പിക്കുന്ന ഏതൊരാൾക്കും മോക്ഷം ലഭിക്കുമെന്നും ജീവിതമരണ ചക്രത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുമെന്നും ഐതിഹ്യം പറയുന്നു. ജീവിതത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെയെത്തുന്നത് ആദരാഞ്ജലികൾ അർപ്പിക്കാനും മരണം അവസാനമല്ല മറിച്ച് ഉയർന്ന മണ്ഡലത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന വിശ്വാസത്തിൽ ആശ്വാസം തേടാനും. ജീവിതം ശാശ്വതമാണെന്നും നമ്മുടെ അസ്തിത്വത്തിന്റെ നശ്വരതയെ നാം ഉൾക്കൊള്ളണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലായി മണികർണിക ഘട്ടം നിലകൊള്ളുന്നു. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഐക്യത്തിന്റെയും സ്വീകാര്യതയുടെയും ഒരു ബോധമുണ്ട്. മരണം ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണെന്ന വിശ്വാസത്തിൽ പങ്കുചേരുന്ന ജാതി മത വേലിക്കെട്ടുകൾക്ക് അതീതമായി ആളുകൾ ഒത്തുചേരുന്ന സ്ഥലമാണിത്. ായി ജ്വലിക്കുന്ന ശാശ്വത ജ്വാലയിൽ നിന്ന് നൂറുകണക്കിന് ശവസംസ്കാര ചിതകൾ ഇവിടെ തുടർച്ചയായി കത്തുന്നു. ഈ തീകൾ രാത്രി ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന കാഴ്ച ജീവിതത്തിന്റെയും മരണത്തിന്റെയും വൃത്തത്തിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ്.